അല്ലു അർജുൻ പ്രതിഫലം കുത്തനെ ഉയർത്തി. പുഷ്പ രണ്ടാം ഭാഗം പ്രതീക്ഷിച്ചതിനേക്കാൾ ബജറ്റ് കൂടുതൽ. നായകന്മാർ പ്രതിഫലം കൂട്ടും, അവർക്കും ചിലവില്ലേ? പെട്രോളും അരിയും പച്ചക്കറിയും മത്സ്യമാംസങ്ങളുമെല്ലാം വലിയ വിലക്കല്ലേ കിട്ടുന്നത്? അപ്പോ പ്രതിഫലം കൂട്ടാതെ എങ്ങനെ പട്ടിണി ഒഴിവാക്കും? ഇവിടെ കേരളത്തിലും നിർമ്മാതാക്കൾ പറയുന്നു നടന്മാരുടെ പ്രതിഫലം താങ്ങാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ കേരളത്തിലെ സ്ഥിതിയല്ല തെന്നിന്ത്യയിൽ. അവിടെ കോടികൾ മുടക്കി കോടികൾ വാരുന്ന വ്യവസായമാണ് സിനിമ. താൻ അഭിനയിച്ചാൽ നൂറിരട്ടി ലഭിക്കുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെയാണ് താരങ്ങൾ പ്രതിഫലവും കൈപ്പറ്റുന്നത്. അല്ലു അർജുൻ 100 കോടിയാണ് പുഷ്പയ്ക്ക് വേണ്ടി ചോദിച്ചിരിക്കുന്നത്. നിർമ്മാണ ചെലവിലും കളക്ഷനിലും ഇന്ത്യയിൽ വൻ മുന്നേറ്റം നടത്തുകയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം. ഇതിനു പിന്നാലെ താരങ്ങളുടെ പ്രതിഫലവും വൻതോതിലാണ് ഉയരുന്നത്. പുഷ്പയുടെ രണ്ടാം ഭാഗം വരുമ്പോൾ അല്ലു അർജുൻ തന്റെ പ്രതിഫലം ഇരട്ടിയാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 100 കോടിയോളം രൂപയിലേക്ക് തന്റെ പ്രതിഫലം അല്ലു ഉയർത്തിയെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടെ തെലുങ്കിൽ ഏറ്റവും പ്രതിഫലം പറ്റുന്ന നടനായി അല്ലു അർജുൻ മാറും. സംവിധായകൻ സുകുമാറും പ്രതിഫലം 40 കോടിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. പുഷ്പ ആദ്യഭാഗം തെലുങ്ക്, മലയാളം, തമിഴ്, ഹിന്ദി അടക്കം എല്ലാ ഭാഷകളിലും ഹിറ്റായിരുന്നു. പാട്ടുകൾ ഇപ്പോഴും ട്രെൻഡിങ്ങിലുണ്ട്. വൻ അഴിച്ചുപണികളോടെയാണ് പുഷ്പ രണ്ടാം ഭാഗം എത്തുന്നത്. 350 കോടിയോളം രൂപയിലാണ് ചിത്രമൊരുക്കുക എന്നാണ് സൂചന. മക്കൾ സെൽവൻ, വിജയ് സേതുപതി കൂടി പുഷ്പ 2 എത്തുമെന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വാർത്ത. ഹിന്ദിയിൽ ഉൾപ്പെടെ തകർപ്പൻ വിജയമാണ് പുഷ്പ നേടിയത്. പുഷ്പ 2 ദ റൂൾ എന്നാണ് രണ്ടാം ഭാഗത്തിന്റെ പേര്. അല്ലു അർജുൻ നായകനായ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വൻ ബജറ്റിലാണ് ഒരുങ്ങുന്നതും. റോക്കി ബായിയുടെ വിജയക്കുതിപ്പിനെ തുടർന്ന് തിരക്കഥ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പുഷ്പയുടെ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് പുഷ്പയിൽ ആദ്യം സമീപിച്ച വിജയ് സേതുപതിയെ വീണ്ടും സമീപിച്ചത്. ആദ്യഭാഗത്തിൽ വിജയ് സേതുപതിക്ക് വെച്ചിരുന്ന കഥാപാത്രം ഫഹദിൽ എത്തുകയായിരുന്നു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തു, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.